നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. കോപ്പ ഡി ലാ ലീഗിന്റെ ഫൈനൽ മത്സരത്തിൽ ഇന്ന് പി എസ് ജി ഒളിമ്പിക് ലിയോണിനെ നേരിടുകയാണ്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:40, അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ 12:40 സ്റ്റേറ്റ് ഡി ഫ്രാൻസിൽ വെച്ചാണ് ഈ മത്സരം നടക്കുന്നത്. പി എസ് ജിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൂപ്പർ താരം കിലിയൻ എംബപ്പേക്ക് പരിക്കേറ്റത് ഒരു വലിയ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ 24-ന് സെന്റ് എറ്റിനെക്കെതിരെ കോപ്പാടി ഫ്രാൻസിന്റെ ഫൈനൽ മത്സരം കളിക്കുന്നതിനിടെയാണ് താരത്തിന് പരിക്കേറ്റത്. ഏതായാലും ഒരാഴ്ചക്കിടെ രണ്ടാമത്തെ കിരീടം ലക്ഷ്യം വെച്ചിറങ്ങുന്ന പി എസ് ജിക്ക് അവരുടെ ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ ജൂനിയറിൽ തന്നെയാണ് പ്രതീക്ഷകൾ അത്രയും. ഇപ്പോൾ ഈ മത്സരത്തിന് വേണ്ടി പി എസ് ജിയുടെ പരിശീലകൻ തോമസ് ടൂഷ്യൽ 21-അംഗ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രഖ്യാപിച്ച സ്ക്വാഡിലേക്ക് നമുക്കൊന്ന് പോകാം. സ്ക്വാഡിലുള്ളവർ മിച്ചൽ ബാക്ക, മാർസിൻ ബുൽക്ക, ചോപ്പ മോട്ടിംഗ്, ഏഞ്ചൽ ഡി മരിയ, അബ്ദു ദിയാലോ, ജൂലിയൻ ഡ്രാക്സ്ലർ, ഇദ്രിസെ ഗുയെ, ആൻഡർ ഹെരേര, മൌറോ ഇക്കാഡി, കാലിയമെൻഡു, തിലോ കെഹറർ, പ്രസ്നൽ കിംബെമ്പെ, ലെയ്വിൻ ഗുർസാവ, മാർക്കിഞ്ഞോസ്, കെയ്ലർ നവാസ്, ലിയാൻഡ്രോ പെരേഡസ്, നെയ്മർ ജൂനിയർ, സെർജിയോ റീകോ, പാബ്ലോ സെറാബിയ, തിയാഗോ സിൽവ, മാർക്കോ വെരാട്ടി. തീർച്ചയായും ഈ ഒരു മികച്ച ഇലവനെ തന്നെയാണ് ഇപ്പോൾ പരിശീലകൻ തോമസ് ടുഷേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നത്തെ മത്സരം വിജയിക്കാനായാൽ തീർച്ചയായും പി എസ് ജിക്ക് ഈ ഒരാഴ്ചക്കിടയിൽ രണ്ടാമത്തെ കിരീടം നേടിക്കൊണ്ട് വലിയ ആത്മവിശ്വാസത്തോടെ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ മത്സരങ്ങൾക്ക് വേണ്ടി ലിസ്ബണിലേക്ക് വണ്ടി കയറാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.